തൃശ്ശൂർ കുന്നംകുളത്ത് കീഴൂരിലെ അമ്മയ്ക്ക് മകൾ ഇന്ദുലേഖ വിഷം കൊടുത്ത് കൊന്നു. പിതാവിന് വിഷം കൊടുത്തിട്ട് ഏറ്റില്ല. കഴിഞ്ഞ 22-ാം തീയതി ആ അമ്മ മരിച്ചു. 18-ാം തീയതിയാണ് അമ്മയ്ക്ക് വിഷം കൊടുത്തു. ചായയിലും അല്പം വിഷം ചേർത്ത് കൊടുത്തു. ചായ രുചിച്ച പിതാവ് രുചിഭേദം കണ്ടിട്ട് ചായ കുടിച്ചില്ല. അമ്മയ്ക്ക് അസ്വസ്ഥതയുണ്ടായി. അമ്മ കുന്നംകുളം ഹോസ്പിറ്റലിലെ അമ്മയെ കൊണ്ടുപോയി. മകൾ ഇന്ദുലേഖ തന്നെ കൊണ്ടുപോയി. അവിടുന്ന് പരിശോധനയിൽ അവർക്ക് സംശയമായി. ബ്ലഡ് പരിശോധിച്ചപ്പം ബ്ലഡിനകത്ത് ചില വിഷാംശങ്ങൾ കണ്ടു. കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിരിക്കുന്നതുകൊണ്ട് അവരെ അവിടുന്ന് തൃശ്ശൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ കൂടുതൽ പരിശോധനയൊക്കെ നടത്തി ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. 22-ാം തീയതി അമ്മ മരിച്ചു. 58 വയസ്സുള്ള രുക്മിണി മരിച്ചു. അവർക്ക് സംശയമുണ്ടായിരുന്നു. ഏതായാലും ഡോക്ടർക്ക് സംശയമുണ്ടായിരുന്നു, മരണം വിഷാംശം ചെന്നിട്ടാണോ എന്ന്. പോസ്റ്റ്മോർട്ടം നടത്തി. പോലീസ് രംഗത്ത് വന്നു. കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തപ്പം ആ രുക്മിണിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇന്ദുലേഖയുടെ പിതാവ് ചന്ദ്രൻ പോലീസിനടുത്ത് പറഞ്ഞു, ചായ കുടിച്ചപ്പം ചായക്ക് രുചിഭേദം വന്നു. എന്തായാലും പോലീസ് വളരെ വിദഗ്ധമായിട്ട് അവരെ ചോദ്യം ചെയ്തു. അവർ കുറ്റം സമ്മതിച്ചു. അവരുടെ പ്ലസ് ടുയിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ ആൺകുട്ടി സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാമല്ലോ കുട്ടികളുടെ റെമ്മി കളി, അതിൽ 5 ലക്ഷം രൂപയുടെ കടം വരുത്തി. അമ്മയെ അറിഞ്ഞാണോ ഇല്ലയെന്ന് അറിയില്ല. അമ്മയെ ആ റെമ്മി കളിച്ചതാണോ, ഒരു 3 ലക്ഷം രൂപയുടെ കടം അമ്മയും വരുത്തി. 8 ലക്ഷം രൂപ. ഭർത്താവ് ഗൾഫിലാണ്. ഈ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് വീട്ടിൽ വന്നിട്ട് പോയി. അന്നേരം അവ ബാങ്കിൽ അക്കൗണ്ടിലെ 8 ലക്ഷം രൂപയുടെ കുറവ് വന്നതിനെപ്പറ്റി ചോദിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥി റെമ്മി കളിച്ചിട്ടാണ് ഈ 5 ലക്ഷം രൂപയുടെ കടമുണ്ടായെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മേക്കപ്പ് ചെയ്യാൻ അമ്മ ശ്രമിച്ചു, നടന്നില്ല. ഭർത്താവ് പറഞ്ഞാൽ കുടുംബകലം ഉണ്ടാവും എന്ന് അവർ കരുതിയിരിക്കണം. മറ്റു മാർഗമൊന്നുമില്ലാതെ അമ്മയുടെ 14 അപ്പൻ്റെ പിതാവ് ചന്ദ്രൻ്റെ 14 സെൻറ്റ് സ്ഥലവും വീടുമാണ് അവർ താമസിക്കുന്നത്. അത് ബാങ്കിൽ പോയി അത് പണയം വെച്ച് പണം 8 ലക്ഷം രൂപ സമ്പാദിപ്പിക്കാനുള്ള നീക്കം അപ്പനും അമ്മയും അറിയാതെ ഇന്ദുലേഖ നടത്തി. ആ വീട്ടിലെ വസ്തുവിൻ്റെ പ്രമാണം കൊടുക്കാൻ പറഞ്ഞപ്പം അപ്പനും അമ്മയും വിസമ്മതിച്ചു. അന്നേരം പോലെ അവരുടെ മനസ്സിൽ വൈരാഗ്യം ഉടലെടുത്തു എന്ന് തോന്നുന്നു. കാരണം അവർ പാറ്റാഗുളിയെയും അതുപോലെ കീടങ്ങളെയും കൃമികളെയും നശിപ്പിക്കുന്ന ചില വിഷാംശമൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് കുറേച്ചെ കുറേച്ചെ ഭക്ഷണത്തിൽ കൊടുക്കാൻ തുടങ്ങി. പിതാവിനാണ് തുടക്കത്തിൽ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകളുണ്ടായി. ഹോസ്പിറ്റലിൽ പോയി മഞ്ഞപ്പിത്തം പോലെ എന്തോ ചില രോഗമുള്ള പോലെ തോന്നി. ഏതായാലും അതോടുകൂടി അദ്ദേഹത്തിന് എന്തോ പ്രശ്നം വീട്ടിൽ നടക്കുന്നു എന്ന് തോന്നിയിരിക്കാം. അമ്മയ്ക്കും അതൊരു രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടായി. അതേസമയത്ത് മകളും കൊച്ചിനും അസ്വസ്ഥതയില്ല. ഏതായാലും കഴിഞ്ഞ 18-ാം തീയതി ചായ കൊടുത്തപ്പം അതൊരു അരുചി പോലെ തോന്നി ചന്ദ്രന്. അദ്ദേഹം കുഴിച്ചില്ല, അമ്മ കഴിച്ചു. ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ഇവരെ ഇന്ദുലേഖയെ പറ്റി അറിയാവുന്നവർ, വളരെ സൗമ്യമായ സ്ത്രീയാണ്, നല്ല മാനമായിട്ട് പെരുമാറുന്ന സ്ത്രീയാണ് എന്ന് അയലോക്കംകാരെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഹോസ്പിറ്റലിലെ അമ്മയുടെ ഒപ്പം നിന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്. അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നിൽക്കുകയാണ്. പക്ഷേ പിതാവിൻ്റെ ആ ഒരു പരാമർശം പോലീസിന് ചില കാര്യത്തിൽ സംശയം തോന്നി. അവരെ ചോദ്യം ചെയ്തു. അവരവസാനം കുറ്റം സമ്മതിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ അവരെ അറസ്റ്റ് ചെയ്തു.
കേരളത്തിലെ കുടുംബങ്ങളിലുണ്ടാകുന്ന ക്രൂരമായ പെരുമാറ്റങ്ങളും മാറ്റങ്ങളും അത് പുരുഷന്മാരുടെ ഒപ്പം സ്ത്രീകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കൂടത്തായി മോഡൽ ഒരു കൊലപാതകം ഇവിടെ നടന്നു. കേരളത്തിലെ സമാന രീതിയിൽ ധാരാളം കേസുകൾ അടുത്ത കാലത്ത് സ്ത്രീകൾ പ്രതിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ സാമൂഹ്യമായ ഭദ്രതയെ ബാധിച്ചു കഴിഞ്ഞു. സ്വന്തം അമ്മയെ പിതാവിനെയും കൊല്ലാനായിട്ട് മകള് പണത്തിന് വേണ്ടി. കേരളീയരെല്ലാവരും അവരുടെ വരുമാനത്തിന് വരുമാനം കണക്കാക്കാതെ അവരെല്ലാവരും ലക്ഷറി ലൈഫിലേക്കാണ്. എളിയ ജീവിതം എന്താണെന്ന് അവർക്കറിയില്ല. വളരെയധികം സാർത്ഥതക്കാരാണ്. തൻ്റെ സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കാര്യം നേടാൻ വേണ്ടി സ്വന്തം അപ്പനും അമ്മയും കുരുതി കഴിക്കാനായിട്ട് മക്കൾ തയ്യാറാകുന്നു. ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരമായ നടപടിയിലേക്ക് മലയാളികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് തലമുറകൾ നമുക്ക് നഷ്ടപ്പെട്ടു. വയലൻസ് മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ കുട്ടികൾക്കും കഴിഞ്ഞ രണ്ട് തലമുറയ്ക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സ്കൂളിലും കോളേജിലും സമൂഹത്തിലും പൊതുരംഗത്തും ഒക്കെ വയലൻസും വെട്ടിക്കൊലപാതകവും നടക്കുകയാണ്. അതുപോലെ എല്ലാ ചാനലിലും നമ്മൾ നോക്കിക്കോളൂ, ആ സീരിയൽ മുഴുവൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ മാത്രത്തിലാണ് കഥ മെനഞ്ഞെടുക്കുന്നത്. അല്ലാത്ത കഥകളൊന്നും മെനഞ്ഞെടുക്കാനായിട്ട്, നല്ല ഗുണപാഠമുള്ള കഥകൾ മെനഞ്ഞെടുക്കാൻ മലയാളി എഴുത്തുകാർക്കോ ചാനലുകാർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഡ്രഗ്സിൻ്റെ ഉപയോഗം അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം സ്ത്രീകൾ പല പല ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഏതായാലും തുല്യത ഇക്കാര്യത്തിലുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം പുരുഷന്മാരുടെ ഒപ്പം അതിലും ക്രൂരമായ രീതിയിൽ പലരും വധിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഷാബാസ് ഷെരീഫിൻ്റെ നമുക്കറിയാവല്ലോ കൊലപാതകം, 4-5 കൊലപാതകമായി. ആ വൈദ്യരെ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ 1.5 വർഷം പൂട്ടിയിട്ടപ്പം ഭർത്താവിൻ്റെ ഒപ്പം ഭാര്യ നിന്നു. ആ മനുഷ്യനെ ആ വീട്ടിൽ വച്ചു കൊന്നു, കഷണങ്ങളാക്കി ചാലിയാർ പുഴയെ കൊണ്ട് ഒഴുക്കിയപ്പോഴും ആ ഭർത്താവിൻ്റെ ഒപ്പം ഭാര്യയുണ്ട്. നമ്മൾ സമൂഹത്തിൽ മൊത്തമായി മാറി മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ചിന്തകൾ. വളരെ ക്രൂരമായ ഏത് പ്രവൃത്തിയും ചെയ്യാൻ കുട്ടികളും സ്ത്രീകളും അമ്മമാരും അപ്പന്മാരും ചെറുപ്പക്കാരും സജ്ജരായി കഴിഞ്ഞു എന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. ഏതായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത്.